ശബ്ദം പറഞ്ഞ് വഴക്കുണ്ടാക്കി ഇരിക്കുവല്ലേ. അവൾ എവിടെ? അടുക്കളയുടെ മൂലയിലിരുന്ന് ഏങ്ങി ഏങ്ങി കരയുന്നുണ്ടായിരുന്നു അമ്മേ. അടുക്കളയുടെ മൂലയിലാണോ? അപ്പൊ ഏങ്ങി കരയായിരിക്കില്ല, തേങ്ങി തേങ്ങി പഴം കഞ്ഞി വെച്ച് കയറ്റിയായിരിക്കും സാധനം. എടാ നീ എന്തിനാ 24 മണിക്കൂർ അവനെ വിചാരിച്ച് കണ്ണീരും മറത്തോണ്ടിരിക്കണേ? കാന്താരി മുളക് കടന്ന് കടിച്ചു കൊടുത്തു ഭയങ്കര എരിയമ്മ. അടുക്കളയിരുന്ന പഴങ്കഞ്ഞി മൊത്തം നീ എടുത്ത് കുടിച്ചാ. അപ്പൊ ഇന്ന് ഞാൻ പട്ടിണിയാ. അതല്ല വിശേഷം ഉണ്ട്. ആർക്കെനിക്കാ? അങ്ങനെ വേലയ്ക്ക് പുറത്ത് ഞാൻ വീട്ടിനകത്തിരുന്ന് കുറെ വിശേഷം ഉണ്ടാവും. അച്ഛൻ നിൽക്കുമ്പോഴാണോ വലിയ വർത്താനം പറഞ്ഞു? അതല്ലെന്ന്, എടാ നമ്മുടെ ഹേമന്ത് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നു. ഓ, ഹേമന്ത് മാം വരുന്നത് കൊണ്ടാണ് ഇവിടെ ഇത്ര വലിയ സന്തോഷം. ചുമ്മാതല്ല ഈ വെള്ളക്കോത ഇങ്ങനെ ഒരുങ്ങി തുന്തരിയായിട്ട് ഇരിക്കുന്നത്. നിങ്ങളൊരു ചെറുക്കനെ പറയുമ്പോ ഇത്ര ദേഷ്യം? നിങ്ങൾക്ക് എപ്പോഴും ഈ ഹേമന്ത് മോന്റെ കാര്യം മാത്രമുള്ള ഒരു മരുമോനില്ല കരണേട്ടൻ. ആ കരണേട്ടൻ കാര്യം നിങ്ങൾക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? അവിടെ ഒരു കരിഞ്ഞ ഏട്ടൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 5 കൊല്ലം തോറ്റിരുന്ന എന്നെ പാരൽ കോളേജിന്റെ മുമ്പിൽ വന്ന് കൈയും കാലും കാണിച്ചിട്ട് എന്നെ കെട്ടിക്കൊണ്ട് പോയി. 10 പൈസ ശ്രീധരൻ എന്റെ കരണേട്ടൻ മേടിച്ചില്ല. ആ ഒരൊറ്റ കാര്യത്തില് മാത്രമേ ഞങ്ങൾക്ക് അവരോട് നന്ദിയുള്ളൂ. അല്ല, ഞാൻ അവനോട് എന്ത് തെറ്റ് ചെയ്തെന്ന് നീ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ കരണേട്ടൻ എത്ര പ്രാവശ്യം പറഞ്ഞ 5 സെന്റ് വസൂലിക്കുന്ന തേക്കൊന്നും മുറിച്ചെടുത്ത് കൊടുക്കുക. നമ്മുടെ ഹേമന്ത് മോൻ അവിടെ അതിർത്തി കടന്നപ്പോ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കാത്തു രക്ഷിക്കുന്ന ഒരാളല്ലേ. അവൻ ഇവിടെ വരാൻ നേരത്ത് അവന് നല്ല പോലെ ഒന്ന് കിടക്കാനായിട്ട് ഞാൻ ആ തേക്ക് വെട്ടി നല്ല ഒന്നാം തന്നെ ഒരു കട്ടില് പണിതു. ഓ, മോണി മാത്രമുള്ള തേക്ക്, മരുമോണി തേക്ക് കുട്ടിയെ കൊടു പറ്റത്തില്ലേ? അല്ല, ഈ വാടക വീട്ടിൽ താമസിക്കുന്ന നിനക്കൊക്കെ എന്തിനാണ് ഈ തേക്ക്? അതെനിക്ക് സർപ്പമഞ്ചൽ കട്ടിൽ ഉണ്ടാക്കായി. സർപ്പമഞ്ചൽ കട്ടില്? അയ്യോ, അങ്ങനെയല്ല, സപ്രമഞ്ച കെട്ടില്. അറിഞ്ഞില്ല MBBS കാരി? അല്ല, ഞാൻ പറഞ്ഞില്ലേ വിത്ത് ഗുണം 10 ഗുണം ഇതിന്റെ. എടി, ആ ഷീറ്റ് ഇട്ട വീട്ടിൽ കൊണ്ട് നീ സപ്രമഞ്ച കെട്ടിൽ എവിടെ ഇടാ? നിങ്ങക്ക് എന്തിനാ കട്ടില്? ആ കട്ടിൽ ഉണ്ടാക്കിയിട്ട് ഞാനും എന്റെ കർണേട്ടനും അതിൽ കയറി കിടന്നിട്ട് ആരാണ് ഞാൻ തന്നെ. ചെലവ് ഒരു കാര്യം ചെയ്യ്, ഭർത്താവിനെ വിളിച്ചോണ്ടിങ്ങോട്ട് വാ, ഞാൻ മോത്ത് നോക്കി ഒരു ആട്ടങ്ങ് വെച്ച് തരാം. നിങ്ങൾക്ക് എന്റെ കർണേട്ടന് ഇത്ര ദേഷ്യം എന്താ? ദേഷ്യം പറയാൻ എന്താ പറയാൻ, അവൻ കൈക്കൂലിക്കാരനാണ്. കൈക്കൂലിയ? അതുപോലെ കൈക്കൂലിയൊന്നും അല്ല, അത് അത് ധനസഹായം കിട്ടിയതാണ്. ധനസഹായമാണോ? അന്ന് ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ നാട്ടുകാർ മൊത്തം അറിഞ്ഞത്. തേക്ക് അവർക്ക് കൊടുത്തു പോയില്ലേ? ഒരു പണി, അടുക്കളയുടെ പുറകിക്കുന്ന തേക്ക് നിങ്ങളെടുത്തോ, നിങ്ങൾ അത് കൊണ്ടുപോയി വെട്ടിയിട്ട് തടി മുറിച്ച് നേരെ ഒരു കൊട്ടാരം ഉണ്ടാക്കിയ സപ്രമഞ്ച കെട്ടിൽ ഉണ്ടാക്കിയ എന്ത് വേണമെങ്കിലും ചെയ്തു. അതിന് അടുക്കളയുടെ പുറത്ത് എവിടെ ഇരിക്കുന്ന തേക്ക്? ഞാൻ ഇന്നലെ കൊണ്ടുവരുന്ന നട്ടായിരുന്നു. അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ നേരത്തെ നന്നായിട്ട് അങ്ങ് വളർന്ന് വരും. ഇത് വളർന്ന് വലുതായി നല്ല തടിയൊക്കെ ആകാൻ നേരത്തെ ഇത് കൊണ്ടുപോയി അങ്ങ് അർപ്പിക്കണം. സൂപ്പർ ആയിരിക്കും. അവസാനം ഞാൻ തലയിൽ നരച്ച് മൂക്കിൽ പല്ല് വന്ന് ഇവിടെ ഇരിക്കണം. അയ്യോ, അതിന് വിഷമിക്കേണ്ട കാര്യമില്ല. ഈ തടി അർപ്പിക്കാൻ കൊണ്ടുപോകുന്നേരത്തെ ഈ മൂക്കിൽ നിന്ന് വന്ന പല്ലും കൂടെ കൊണ്ടങ്ങ് അർപ്പിച്ച് കളഞ്ഞു. നിന്റെ ഭർത്താവ് അങ്ങനെ ഈ മിറ്റത്ത് വന്ന് കിടന്ന് അലമ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വീട്ടിൽ പിന്നെ ഒരാളെ കാണത്തുള്ളൂ. അതായത് ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൻ. എന്റെ കർണേട്ടൻ വരും, നിങ്ങൾ മോളോടുകൂടി ഫലം വെക്കരുത്. അപ്പൊ കാര്യങ്ങളെല്ലാം പോയി റെഡിയാക്കി ചെല്ലേ. കർണേട്ടോ ഹേമേ, കൈയെടുക്കാമേ. കർണ്ണിട്ടോ കൈയെടുക്കാനാ പറഞ്ഞ? കർണ്ണിട്ടോ അങ്ങനെ വിളിക്കല്ലേ സർവ, ഞാൻ ഈ ഞരമ്പ് അങ്ങ് പോവാണ്. കർണ്ണിട്ടും വാ, ഞാൻ അകത്തോട്ട് കയറത്തില്ല. ഞാൻ ആ തേക്കിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതിന്റെ പൈസ കിട്ടണം. അച്ഛൻ പൈസയൊക്കെ തരാന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ചേട്ടന്റെ കൈക്കൂലി കേസിന്റെ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെട്ടത്. ഞാനത് കൈക്കൂലി മേടിച്ചല്ലെന്ന്. പിന്നെ ഞാൻ ദിവാകരന് 2000 രൂപ കടം കൊടുത്തു, അവനത് തിരിച്ചുതരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞടാ, ഇന്ന് ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ പൈസ കൊണ്ട് തരണം, എനിക്ക് ഓണം ആഘോഷിക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഡ്യൂട്ടി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇൻസ്പെക്ഷൻ ആള് വന്ന് ഈ സമയത്ത് 2000 രൂപ കൊണ്ട് അവൻ ചുരുട്ടി എന്റെ കൈ കൊണ്ട് തന്നെ. ആരാണ്ട് വന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെ ഫേസ്ബുക്കിൽ കൈക്കൂലി വീഴുന്നത്, അങ്ങനെ ആക്കിയാ എന്റെ ജോലി പോയതറിയോ? ഒരുപാട് അലഞ്ഞലഞ്ഞ് ക്ഷീണിച്ച എന്റെ കരണേട്ട്. എന്തായാലും കഴിക്കാനുണ്ടോ? കപ്പ ഉണ്ട്, വാള വറുത്തതുണ്ട്, അച്ചാറുണ്ട്, തോരനുണ്ട്. ഞാൻ അകത്തോട്ട് കേറത്തില്ല, അഭിമാനവും സമ്മതിക്കുന്നില്ല. വാ, ഒരു കാര്യം ചെയ്, ഒരു പൊതിക്കകത്ത് കെട്ടിക്കൊണ്ടി കൊണ്ടുവാ. ആരെങ്കിലും കണ്ടാലോ? പട്ടിക്ക് കൊണ്ടുവരികയെന്ന് പറഞ്ഞാൽ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, പിന്നെ അവരുടെ മുമ്പിൽ നമ്മൾ ശത്രുക്കളായിരിക്കണം, എന്നാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. ഉള്ള പൈസ മേടിച്ചോണ്ട് നീ അങ്ങ് വന്നാ മതി കേട്ടോ. നീ ഇവിടെ നിന്ന് പോകത്തുള്ളൂ, നിന്റെ ആളെയും വന്നിട്ട് രണ്ട് വാക്ക് സംസാരിച്ച ഒരു ബാക്കി പൈസ കേസം കൊണ്ട് സംസാരിക്കണം. പിന്നെ നിനക്കെ ഓണക്കോടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോന്ന് മേടിച്ചത്? സാരി, സാരി. എനിക്ക് സാരി വേണ്ട. പിന്നെ എനിക്ക് മറ്റേ പലാസ മതി. ഇട്ടാലും മതി കേട്ടോ, നല്ല രസമായിരിക്കും. അയ്യോ, പറയുന്ന പിന്നെ അങ്ങനെ സുന്ദരം തന്നല്ലോ. കർണേട്ടാ ഓണം അല്ലേ, ഓണത്തിന് എനിക്കൊരു ഊഞ്ഞാലിട്ടി തന്നിട്ട് പോവേ. നിനക്ക് വേണ്ടി ഊഞ്ഞാലും ഞാൻ അകത്തോട്ട് കയറത്തില്ല, കയറ് വരെ സംഘടിപ്പിച്ചോട്ടാണ് വന്നേക്കുന്നത്. പിന്നെ മാവുണ്ടോ? തെക്കേപ്പുറത്തിന് മാവുണ്ട്. അത് വെച്ചായിരുന്നു, നിന്റെ അച്ഛൻ ആവശ്യം വരും. ഓ, ഇവിടുന്ന്. അതല്ല, ഇതെവിടുന്ന്? ഒരു മിനിറ്റ്. ഹലോ,
ചേട്ടാ അബദ്ധമൊന്നും കാണിക്കില്ലേ ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഞാൻ പറയുന്നത് ആത്മഹത്യ ചെയ്യരുത് ചേട്ടാ, ആത്മഹത്യ ചെയ്യരുത്, എനിക്ക് സഹിക്കാൻ പറ്റില്ല ചേട്ടാ, എനിക്ക് തിരിച്ചു പോകട്ടെ പ്ലീസ് ചേട്ടാ, പ്ലീസ്. നിങ്ങൾക്ക് വേറെ എന്തോന്നോ ചുറ്റിക്കളിയുണ്ട്, നിങ്ങൾക്ക് വേറെ എന്തോ ചുറ്റിക്കളിയുണ്ട്, എന്നെ ഒന്ന് കാണാൻ കൊള്ളാത്തോട്ട് നിങ്ങൾക്ക് വേറെ ഏതോ ഒരു സുന്ദരി പെണ്ണിനെ കെട്ടി നിങ്ങൾ എന്നെ പറ്റിക്കുന്നു. ഞാൻ പറയുന്ന കേക്ക്, ഞാൻ പറയുന്ന കേക്ക്, ഇത് എന്റെ ഫോണല്ല, എനിക്ക് വരുന്ന വഴിക്ക് കളഞ്ഞു കിട്ടിയ ഫോണാണ്. ചുമ്മാ ഉള്ളത് ആരടി വീണ്ടും വിളിക്കുന്നു. ഹലോ 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 സുഹൃത്തേ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല കേട്ടോ. നിങ്ങൾക്കൊരു ഭാര്യയുണ്ട്, നിങ്ങളെ വിശ്വസിച്ച് കഴിയുന്ന ഒരു കുടുംബമുണ്ട്, അതുകൊണ്ട് ദയവു ചെയ്ത് നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. ഇത് വേറെ, ഇത് പോലീസുകാരനാണ് സംസാരിക്കുന്നത്. നീ ഇന്നലെ പറഞ്ഞ ജഡ്ജി ആണെന്ന്, നീ കഞ്ചാവാടാ. സുഹൃത്തേ ആത്മഹത്യ ചെയ്യരുത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലേ കട്ടി കട്ടി. ആര് കണ്ടേട്ടാ? ഇത് കൊണ്ട് പോലീസ് സ്റ്റേഷൻ ഏൽപ്പിക്കണം. പിന്നെ നീ ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് സൗന്ദര്യമില്ലെന്ന്, നീ കാവ്യമാധവനാ? കാവ്യമാധവൻ എങ്കിൽ നിങ്ങൾ എനിക്ക് ദിലീപാ, ദിലീപ്. എന്താണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം? ആ ഒരു കാര്യം ഏതാ? അത് പറ, അതല്ല അല്ലല്ല, ആ ഒരു കാര്യം ഏതാ? അത് പറ. ഇവളിവിടെ നിക്കത്തുള്ളൂ, എനിക്ക് ഒന്നെങ്കിൽ തേക്ക് തരണം, അല്ലെങ്കിൽ തേക്കിന്റെ പൈസ കിട്ടണം. കൂടുതൽ വർത്താനം എന്ന് പറയുന്നത്, നീ കൈക്കൂലിക്കാരനാടാ? ഞാൻ കൈക്കൂലിയല്ല, അതൊക്കെ അതിന്റെ സത്യാവസ്ഥ അവർക്ക് അറിയാം. എന്നാ സത്യാവസ്ഥ അറിയാം? ഫേക്ക് ന്യൂസ്. കൂടുതൽ എന്താ അടിച്ച് സംസാരിക്കരുത്. ഈ മാറ്റ സാധനത്തെ കെട്ടിയപ്പോ അന്ന് കർണ്ണ കാവ്യ മോദ്. എടാ നിനക്ക്